നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഞാൻ കൺവെൻഷണൽ എനർജിയുടെ തുടർച്ചയാണ്. ഒരു സോളാർ പവർ ജനറേഷനെ കുറിച്ചാണ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ പ്രസൻറ്റേഷനിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സോളാർ സെൽ. സൗരോർജയുടെ അടിസ്ഥാന തത്വവും നിർമ്മാണവും വിശദീകരിക്കുക, ഇതിനെക്കുറിച്ച് പറയണം. രണ്ട്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ജനറൽ സ്പെസിഫിക്കേഷൻ ഓഫ് എ സോളാർ സെൽ. ഒരു സൗരോർജ അറയുടെ സ്വഭാവവും പൊതുവായ സവിശേഷതയും വിശദീകരിക്കുക, അതിനെക്കുറിച്ചും പറയണം. മൂന്ന്, കാൽക്കുലേറ്റ് ദ റിക്വയർഡ് സീരീസ് പാരലൽ ഗ്രൂപ്പ് ഓഫ് സോളാർ സെൽസ് ഫോർ എ ഗീവൺ പവർ റിക്വയർമെൻറ്റ്. ഒരു നിശ്ചിത വൈദ്യുതി ആവശ്യത്തിനായി ആവശ്യമായ ശ്രേണി സമാന്തര ഗ്രൂപ്പ് സൗരോർജ അറകൾ കണക്കാക്കുക, ഇതിനെക്കുറിച്ചും പറയണം. പ്രസൻറ്റേഷനിലെ ബേസിക്കിലേക്ക് കടക്കാം. സോളാർ പവർ ജനറേഷൻ, സൗരോർജ വൈദ്യുത ഉൽപ്പാദനം. ഇതിലാദ്യം സോളാർ സെൽസ്, സൗരോർജ അറകൾ. ഭക്ഷണം പാകം ചെയ്യുന്നതിനും തണുത്ത കാലാവസ്ഥയിൽ ഊഷ്മളത നിലനിർത്തുന്നതിനും മനുഷ്യന് ഏറ്റവും ആവശ്യപ്പെടുന്ന ഊർജ്ജമാണ് താപോർജം. എന്നിരുന്നാലും തീയുടെ ഇന്ധനമായി വിറകിൻ്റെ ഉപയോഗം വനനശീകരണത്തിൽ കലാശിക്കുകയും വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇന്ധന തിരയിൽ മനുഷ്യനെ കൽക്കരിയും എണ്ണയും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നിരുന്നാലും ഈ ചരക്കുകൾ അതിവേഗം കുറയുന്നു. ഏതാനും 100 വർഷത്തിന് ശേഷം ഇവ രണ്ട് പൂർണ്ണമായി അപ്രത്യക്ഷമാകും. പ്രകൃതിയിൽ നിന്ന് ബദൽ ഊർജ്ജ സ്രോതസ് മനുഷ്യവംശം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ശാസ്ത്രജ്ഞർ സൂര്യനിൽ നിന്നുള്ള താപം പോലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം ഊർജ പ്രതിസന്ധിക്ക് പരിഹാരങ്ങളിലൊന്നാണ് സൗരോർജ അറകൾ എന്ന് പറയുന്നു. സോളാർ സെല്ലുകൾ പ്രധാനമായതും ഫോട്ടോ വോൾട്ടൈക് ഉപകരണമായി മാത്രം പ്രവർത്തിക്കാനും കഴിയുന്നത്ര ഔട്ട്പുട്ട് പവർ നൽകാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വലിയ ഫോട്ടോ ഡയോഡാണ്. ഈ അറകൾ സൂര്യനിൽ നിന്നുള്ള പ്രകാശകിരണങ്ങളുടെ സ്വാധീനത്തിലായിരിക്കുമ്പോൾ അവ ഏകദേശം 100 MW/cm² പവറിൽ ആയിരിക്കും. അടുത്ത, സോളാർ സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ. ഒരു സാധാരണ പവർ സോളാർ സെല്ലിൻ്റെ നിർമ്മാണവും ക്രോസ് സെക്ഷനും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. മുകളിലെ ഉപരിതലത്തിൽ പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ വളരെ നേർത്ത പാളി അടങ്ങിയിരിക്കുന്നു. അതിലൂടെ പ്രകാശം ജംഗ്ഷനിലേക്ക് തുളച്ചു കയറും. പി ടൈപ്പ് മെറ്റീരിയലിന് ചുറ്റുമുള്ള നിക്കൽ പ്ലേറ്റ് റിംഗ് പോസിറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലാണ്. ബട്ടൺ പ്ലേറ്റിംഗ് നെഗറ്റീവ് ഔട്ട്പുട്ട് ടെർമിനലുമാണ്. ലഭ്യമായ ഉപരിതല പ്രദേശങ്ങളുടെ കാര്യക്ഷമമായ കവറേജിനായി വാണിജ്യപരമായി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ സെല്ലുകൾ ഫ്ലാറ്റ് സ്ട്രിപ്പ് രൂപത്തിൽ ലഭ്യമാകും. സോളാർ സെല്ലിൻ്റെ സർക്യൂട്ട് ചിഹ്നം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. വ്യത്യസ്ത നിർമ്മാണ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഔട്ട്പുട്ട് പവർ 50 MW/cm² മുതൽ 125 MW/cm² വരെ വ്യത്യാസപ്പെടുന്നു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഗ്രാഫ് ഒരു സോളാർ സെല്ലിൻ്റെ സ്വഭാവം കാണിക്കുന്നു. ഇത് 100 MW/cm² നൽകുന്നു. സ്വഭാവവക്രം കണക്കിലെടുക്കുമ്പോൾ സെൽ ഔട്ട്പുട്ട് ടെർമിനലുകൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ സെൽ 50 mA ഔട്ട്പുട്ട് കറൻറ്റ് നൽകുമെന്ന് വ്യക്തമാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. സെല്ലിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 0.55 mV ആയിരിക്കും. എന്നാൽ ഔട്ട്പുട്ട് കറൻറ്റ് 0 ആണ്. അതിനാൽ വീണ്ടും ഔട്ട്പുട്ട് പവർ 0 ആകും. പരമാവധി ഔട്ട്പുട്ട് പവറിനായി സ്വഭാവത്തിൻ്റെ കാൽമുട്ടിൽ പ്രവർത്തിക്കണം. സോളാർ സെല്ലുകളിൽ ഔട്ട്പുട്ട് പവർ ഉയർന്ന താപനിലയിൽ കുറയുന്നു. അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ജനറൽ സ്പെസിഫിക്കേഷൻ. സോളാർ എനർജി കൺവെർട്ടറായി ഉപയോഗിക്കുന്നതിനുള്ള പവർ ഫോട്ടോ സെല്ലിൻ്റെ സാധാരണ ഔട്ട്പുട്ട് സവിശേഷതകൾ. ബാറ്ററി ചാർജറായി കണക്ട് ചെയ്തിരിക്കുന്ന സൗരോർജ സെല്ലുകളുടെ നിര. ഒരു ബാറ്ററി ചാർജറായി പ്രവർത്തിക്കുന്ന സീരീസ് പാരലൽ കണക്ട് ചെയ്ത സോളാർ സെല്ലുകളുടെ ഒരു കൂട്ടം ചിത്രത്തിൽ കാണിക്കുന്നു. നിരവധി സെല്ലുകൾ ഉണ്ടായിരിക്കണം. ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നിർമ്മിക്കുന്നതിന് സീരീസ് കണക്ട് ചെയ്തിരിക്കുക. ആവശ്യമായ ഔട്ട്പുട്ട് കറൻ്റ് അനുസരിച്ച് നൽകേണ്ട സമാന്തര ഗ്രൂപ്പുകളുടെ എണ്ണം. അടുത്തത് ഒരു സീരീസ് പാരലൽ സോളാർ സെൽസിൻ്റെ കാൽക്കുലേഷനാണ്. ഒരു ഗ്രാമീണ ക്ഷേമ ക്ലബിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ട്. അത് 24 വോൾട്ടിൽ പ്രവർത്തിക്കുന്നു. 4 മണിക്കൂറിൽ പ്രവർത്തിച്ച് 3 ആമ്പിയർ കറണ്ട് എടുക്കുന്നു. 24 വോൾട്ട് ബാറ്ററികളും ചാർജ് ചെയ്യുന്നതിന് സൂര്യനിൽ നിന്നുള്ള പ്രകാശ സ്രോതസ്സുകളും ഒരു ദിവസം 10 മണിക്കൂർ സെല്ലുകൾക്ക് ഊർജ്ജം പകരാൻ സാധാരണ സോളാർ സെല്ലുകളുടെ ഒരു നിര ഉപയോഗിക്കുന്നു. ആവശ്യമായ 125 സൊല്യൂഷൻ. റഫർ ചിത്രം ഗ്രാഫിൻ്റെ അനുസരിച്ച് സോളാർ സെല്ലുകൾ അല്ലെങ്കിൽ എനർജി കൺവെർട്ടറുകൾ ഏകദേശം 0.45 വോൾട്ട്
57 മില്ലി ആമ്പിയർ എന്നിവയിൽ പ്രവർത്തിക്കണം. ചാർജിംഗ് വോൾട്ടേജ് 24 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജിനേക്കാൾ കൂടുതലായിരിക്കണം എന്ന് കരുതുക. ബാറ്ററി സർക്യൂട്ട് ചാർജ് ചെയ്യുന്നതിന് സോളാർ സെല്ലുകൾ 26.4 വോൾട്ട് നൽകണം. ശ്രേണിയിൽ കണക്റ്റ് ചെയ്ത സെല്ലുകളുടെ എണ്ണം ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡർ ബൈ സെൽ വോൾട്ടേജ് ഈക്വൽ ടു 26.4 വോൾട്ട് ഡിവൈഡർ ബൈ 0.45 വോൾട്ട് ഈക്വൽ ടു 58.5. പറയുക 59 സെൽസ്. ടി വി പ്രോഗ്രാമിൻ്റെ ഓരോ ദിവസവും കഴിഞ്ഞ് ബാറ്ററികൾ എടുക്കുന്ന ചാർജ് 3 ആമ്പിയർ ഇൻറ്റു 4 മണിക്കൂർ ഈക്വൽ ടു 12 ആമ്പിയർ അവേഴ്സ് ആയിരിക്കും. ഇത് 10 മണിക്കൂറിനുള്ളിൽ സോളാർ സെല്ലുകൾ നൽകണം. അതിനാൽ ആമ്പിയർ കറൻറ്റ് ആവശ്യകത കറൻറ്റ് ഈക്വൽ ടു ആമ്പിയർ ഹവേഴ്സ് ഡിവൈഡ് ബൈ ഹവേഴ്സ് ഈക്വൽ ടു 12/10 ഈക്വൽ ടു 1.2 ആമ്പിയർ. സമാന്തര സെല്ലുകളുടെ മൊത്തം ഗ്രൂപ്പുകളുടെ എണ്ണം ഈക്വൽ ടു ഔട്ട്പുട്ട് കറൻറ്റ് ഡിവൈഡ് ബൈ സെൽ കറൻറ്റ് ഈക്വൽ ടു 1.2 ആമ്പിയർ ഡിവൈഡ് ബൈ 57 മില്ലി ആമ്പിയർ. പറയുക 21 സെൽസ്. മൊത്തം സെല്ലുകളുടെ എണ്ണം ഈക്വൽ ടു ശ്രേണിയിലെ സെല്ലുകളുടെ എണ്ണം ഇൻറ്റു സമാന്തര ഗ്രൂപ്പ് സെല്ലുകളുടെ എണ്ണം ഈക്വൽ ടു 59 × 21 ഈക്വൽ ടു 1239 സെൽസ്. അടുത്തത് സോളാർ എനർജി ജനറേഷൻ, സൗരോർജ ഉൽപ്പാദനം. സോളാർ എനർജി വളരെ വലുതാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഊർജ സ്രോതസ്സാണ്. ഭൂമിയിലെ സൂര്യനിൽ നിന്നുള്ള വൈദ്യുതി ഏകദേശം 1.8 × 1011 മെഗാവാട്ടാണ്. ഇത് എല്ലാ വാണിജ്യ ഊർജ സ്രോതസ്സുകളുടെയും ഭൂമിയിലെ ഇപ്പോഴത്തെ ഉപഭോഗ നിരക്കിനേക്കാൾ ആയിരക്കണക്കിന് സമയമാണ്. അതിനാൽ തത്വത്തിൽ സോളാർ എനർജിക്ക് ലോകത്തിൻ്റെ നിലവിലുള്ളതും ഭാവിയിലുമുള്ള ഊർജ ആവശ്യങ്ങളെല്ലാം തുടർച്ചയായി നൽകാൻ കഴിയും. ഇത് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതിൻ്റെ വലിപ്പത്തിന് പുറമെ സൗരോർജത്തിന് അനുകൂലമായ മറ്റ് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്നാമതായി, ഫോസിൽ ഇന്ധനങ്ങൾ, ആണവോർജം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പരിസ്ഥിതി ശുദ്ധമായ ഊർജ സ്രോതസ്സാണ്. രണ്ടാമതായി, സൗജന്യവും ആളുകൾ താമസിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മതിയായ അളവിൽ ലഭ്യവുമാണ്. എന്നിരുന്നാലും ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഊർജത്തിൻ്റെ നേർപ്പിച്ച ഉറവിടമാണ് പ്രധാന പ്രശ്നം. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളിൽ പോലും ലഭ്യമായ സൗരവികിരണ പ്രവാഹം അപൂർവമായി കാണുന്നു. 1 kW/m² ഇത് സാങ്കേതിക ഉപയോഗത്തിന് കുറഞ്ഞ മൂല്യമാണ്. തൽഫലമായി പല ആപ്ലിക്കേഷനുകളിലും വലിയ ശേഖരണ മേഖലകൾ ആവശ്യമാണ്. ഇത് അമിത ചെലവുകൾക്ക് കാരണമാകുന്നു. അടുത്തത് സോളാർ ഇലക്ട്രിസിറ്റി, സൗരോർജ വൈദ്യുതി. ഫോട്ടോ വോൾട്ടൈക് PV സോളാർ പാനലിൽ സൂര്യപ്രകാശം വരുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സോളാർ പാനലിൽ സെല്ലുകളിൽ നിന്ന് വൈദ്യോർജം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയെ സൗരോർജ ഉൽപ്പാദനം എന്ന് വിളിക്കുന്നു. സൗരോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ചില നിർദ്ദിഷ്ട വസ്തുക്കളിൽ ഫോട്ടോ വോൾട്ടൈക് പ്രവാഹത്തെ ആശ്രയിച്ചിരിക്കുന്നു. സൂര്യപ്രകാശം നേരിട്ട് എത്തുമ്പോൾ വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്ന ചില വസ്തുക്കളുണ്ട്. അർദ്ധചാലക വസ്തുക്കളുടെ രണ്ട് നേർത്ത പാളികളുടെ സംയോജനത്തിലാണ് ഈ പ്രഭാവം കാണപ്പെടുന്നത്. ഈ കോമ്പിനേഷൻ്റെ ഒരു പാളിക്ക് കുറഞ്ഞെണ്ണ ഇലക്ട്രോണുകൾ ഉണ്ടാകും. ഈ പാളിയിൽ സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ അത് സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങളുടെ ഫോട്ടോണുകളെ ആഗിരണം ചെയ്യുന്നു. തൽഫലമായി ഇലക്ട്രോണുകൾ ആവേശഭരിതരാകുകയും മറ്റ് പാളിയിലേക്ക് ചാടുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസം ലെയർ തമ്മിലുള്ള ചാർജ് വ്യത്യാസം സൃഷ്ടിക്കുകയും അവയ്ക്കിടയിൽ ഒരു ചെറിയ സാധ്യതയുള്ള വ്യത്യാസത്തിന് കാരണമാവുകയും ചെയ്യുന്നു. സോളാർ സെൽ എന്നറിയപ്പെടുന്ന സൂര്യപ്രകാശത്തിൽ വൈദ്യുത സാധ്യതയുള്ള വ്യത്യാസം സൃഷ്ടിക്കുന്നതിനായി അർദ്ധചാലക വസ്തുക്കളുടെ രണ്ട് പാളികളുടെ സംയോജന യൂണിറ്റ് സിലിക്കൺ സാധാരണയായി സോളാർ സെല്ലായി ഉപയോഗിക്കുന്നു. സെൽ നിർമ്മിക്കുന്നതിന് സിലിക്കൺ മെറ്റീരിയൽ വളരെ നേരിയതായി മുറിക്കുന്നു. ഈ വളരെ നേരിയ സിലിക്കൺ മെറ്റീരിയലിൽ ചിലത് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഡോപ്പ് ചെയ്യുന്നു. സോളാർ സെൽ നിർമ്മിക്കുന്നതിന് ഡോപ്പ് ചെയ്തതും തുറക്കാത്തതുമായ നേരിയ സിലിക്കൺ മെറ്റീരിയലുകളെ ഒരുമിച്ച് സാൻഡ്വിച്ച് ചെയ്യുന്നു. കറൻറ്റ് ശേഖരിക്കുന്നതിന് രണ്ട് അങ്ങേയറ്റത്തെ പാളികളിൽ ഒരു മെറ്റാലിക് സ്ട്രിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫോർമ സോളാർ മോഡ്യൂളിലേക്ക് സമാന്തരമായും ശ്രേണിയിലും ആവശ്യമുള്ള എണ്ണം സോളാർ സെല്ലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. തെളിഞ്ഞ കാലാവസ്ഥയിലും ചന്ദ്രപ്രകാശത്തിലും സൗരോർജ സെല്ലിന് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ വൈദ്യുതി ഉൽപ്പാദന നിരക്ക് കുറവാണ്. ഇത് സംഭവത്തിന് പ്രകാശകരണത്തിൻ്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്.
ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലുണ്ടാകും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷനിൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ തരികയാണ്. ഒന്ന്, വാട്ട് ഈസ് സോളാർ പവർ ജനറേഷൻ? രണ്ട്, എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സോളാർ സെൽ. മൂന്ന്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ജനറൽ സ്പെസിഫിക്കേഷൻ ഓഫ് എ സോളാർ സെൽ. ഇതിൻ്റെ ഉത്തരങ്ങൾ ശരിയായ രീതിയിൽ കേട്ട് കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു.